നേരീടും നേരത്തും ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരീടും എന്ന ആത്മീയ പുസ്തകത്തിൽ നിന്ന് ധ്യാനയന്തകൾ ദാസൻ തോമസ് നെടുമ്പാശ്ശേരി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ഉൽപത്തി പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം അതിന്റെ ആറാം വാക്യം ഒരിക്കൽ കൂടെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ഭേദലിൽ എത്തി അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ബഥേരിലെത്തിയ യാക്കോബിൻ്റെ ജീവിതത്തിൽ നാം രണ്ടു കൂട്ടം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു ഒന്ന് വാക്യം ഏഴിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ നന്ദിയുടെ ഓർമ്മകൾ തനിക്കുണ്ട് എന്നുള്ളതും ഒമ്പതാം വാക്യത്തിൻ്റെയും പതിനൊന്നാം വാക്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദൈവിക പ്രത്യക്ഷതയുണ്ട് എന്നുള്ളതും അവിടെ ദൈവം സർവശക്തിയുള്ള ദൈവമായിട്ട് യാക്കോബിന് വെളിപ്പെടുകയാണ് തുടർന്ന് ഇന്ന് നാം ചിന്തിക്കുന്നത് ബഥേലിലെത്തിയ യാക്കോബിൻ്റെ ജീവിതത്തിൽ മൂന്നാമതായി എന്ത് കാണപ്പെടുന്നു എന്നുള്ളതാണ് അത് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദത്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളും നമുക്ക് കാണുവാൻ കഴിയും എന്ന് എത്ര അനുഗ്രഹീതമായ വിഷയമാണ് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം യാക്കോബ് പദ്ധനരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം പിന്നെയും യാക്കോബിന് പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് നിൻ്റെ പേര് യാക്കോബ് എന്നല്ലോ ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു പതിനൊന്നാം വാക്യം ദൈവം പിന്നെയും യാക്കോബിനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിൻ്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരളി ചെയ്തു പതിമൂന്നാം വാക്യം ശ്രദ്ധിക്കുക അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം യാക്കോബിനെ വിട്ട് കയറിപ്പോയി ഒൻപതാം വാക്യത്തിൽ ദൈവം പിന്നെയും യാക്കോബിന് പ്രത്യക്ഷനാകുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നുണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തെ വീണ്ടും വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്നവനും ദൈവം എപ്പോഴും അനുഗ്രഹങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവുമാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മളെ പിതാവാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും തരുവാനും അവിടുന്ന് മനസ്സിലുള്ള സ്വർഗീയ പിതാവാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയം ആവശ്യമില്ല കാരണം നിങ്ങൾക്കു വേണ്ടി കരുതുന്ന ഒരു സ്വർഗത്തിലെ പിതാവ് നിങ്ങൾക്കു വേണ്ടി ഉണ്ട് എന്നുള്ളത് തിരുവചനം വായിക്കുമ്പോൾ കുരുകിലിനെ കരുതുന്ന ദൈവം ചെറിയ ജീവികളെപ്പോലും ഓർക്കുന്ന ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെ എത്രയധികം കരുതുകയും പ്രായോഗികമായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുമെന്നുള്ളത് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ധന്യമായ വിഷയമാണ് വീണ്ടും പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റുകയാണ് അവിടെ നമ്മൾ വായിച്ചതുപോലെ ദൈവം യാക്കോബിനോട് നിൻ്റെ പേര് യാക്കോബെന്നല്ലോ ഇനി നിനക്ക് യാക്കോബെന്നല്ല ഇസ്രായേൽ എന്ന് പേരാകണമെന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു പുതിയ ഒരു നാമം ദൈവം നൽകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് യാക്കോബിൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ പ്രഭുവായിട്ട് ദൈവം അവനെ ഉയർത്തുന്ന അനുഗ്രഹീതമായ കാഴ്ച കാണുവാൻ കഴിയുന്നു എത്ര നല്ലവനാണ് ഈ സ്വർഗത്തിലെ ദൈവം പുതിയൊരു പേര് യാക്കോബിന് കൊടുക്കുകയാണ് അത് ഇനി മുതൽ യാക്കോബ് എന്നല്ല മറിച്ച് നീ ഇനി അറിയപ്പെടുവാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ പ്രഭുവായ ഇസ്രയേൽ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എത്രമാത്രം ആകണം യാക്കോബ് ദൈവസ്ഥനില് ജീവിക്കേണ്ടത് നാം ഓരോരുത്തരും എത്രമാത്രം നന്ദിയോടുകൂടെ നമ്മുടെ കർത്താവ് തരുന്ന നന്മകളെ കാണുമ്പോൾ ജീവിതങ്ങളെ ദൈവമുൻപാകെ മുൻപാകെ സമർപ്പിക്കണമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗം നമുക്ക് തരുന്നത് പതിനൊന്നാം വാക്യത്തിൽ തലമുറകളെക്കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം നൽകുകയാണ് ദൈവം അത് അരളി ചെയ്യുമ്പോൾ സർവശക്തിയുള്ള ദൈവമാണ് അവിടുന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതായത് എന്തെല്ലാം ജീവിതത്തിൽ നിനക്ക് അസാധ്യമെന്ന് തോന്നിയാലും അതിനപ്പുറത്തേക്ക് പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് ഞാൻ എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ദൈവം തന്നെ കുറിച്ച് തന്നെ തന്റെ ദാസനായ യാക്കോബിന് നൽകുകയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിപ്പം നാം മനസ്സിലാക്കണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കതീതമായ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും കർത്താവ് പറഞ്ഞു നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും തന്നെയുമല്ല രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദത്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരളി ചെയ്തു തൻ്റെ പിതാക്കന്മാരുടെ ദൈവം ആ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദത്വത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആവർത്തിച്ച് സംസാരിക്കുന്ന അനുഗ്രഹീതമായ കാഴ്ച കാണുവാൻ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മീയമായൊരു വിഷയം ഞാനിവിടെ പറയട്ടെ നമ്മെ സംബന്ധിച്ച് ഒരു പുത്തൻ ദേശം നമ്മുടെ മുൻപിലുണ്ട് നമ്മുടെ പിതാക്കന്മാർ കാത്തിരുന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന നമ്മുടെ കർത്താവ് ഒരുക്കുന്ന സ്വർഗത്തിൻ്റെ ദേശം നമ്മുടെ മുൻപിൽ ദൈവം വെച്ചിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ കർത്താവ് വരികയും നാം അവിടെ ചെല്ലുകയും ചെയ്യും അന്ന് തീർന്നു പോകാത്ത നാളുകൾ നമ്മുടെ കർത്താവിനോടുകൂടെ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നാം ആയിരിക്കും ഇത് ദൈവജനത്തിൻ്റെ തീർന്നു പോകാത്ത പ്രത്യാശയാണ് ഇത് കഥയല്ല അല്ലെങ്കിൽ ഒരു സങ്കല്പമല്ല മറിച്ച് യഥാവാനായ ദൈവം അവിടുത്തെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന നാട് എന്നുള്ള ആ വലിയ പ്രത്യാശ അത് ശരിയായിട്ടുള്ള വസ്തുത തന്നെയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ ഈ ഭൂമിയുടെ താൽക്കാലികമായ കാര്യങ്ങളിൽ മയങ്ങിപ്പോകരുത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ അങ്ങയുടെ കണ്ണുകൾ ഭൂമിയുടെ താൽക്കാലിക സുഖങ്ങളിലോ താൽക്കാലികമായ അനുഭവങ്ങളിലോ തങ്ങി നിൽക്കരുത് മറിച്ച് അങ്ങയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഉയരത്തിലുള്ള നാടിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കണം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ അങ്ങ് സ്വർഗത്തിൽ വരുമോ അങ്ങയുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ക്രിസ്തു ഒരുക്കുന്ന നിത്യനാട്ടിൽ വരുമെന്നുള്ള ഉറപ്പുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പൈതലായിത്തീരുക തീരുക യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ദൈവ തീരുമ്പോൾ ഒരുവന് ഈ ഭൂമിക്കപ്പുറത്തുള്ള അനുഗ്രഹത്തിൻ്റെ നാട് സ്വന്തമാക്കി കൊടുക്കുന്ന ഒരു ദൈവം ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ് അതിനായിട്ട് കർത്താവ് അങ്ങേക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ